ശ്രീ സായ് സച്ചരിതം അദ്ധ്യായം 40 ബാബിയുടെ കഥകൾ. ഒന്ന്, മിസസ് ദേവിൻ്റെ ഉദ്യാപന അടിയന്തരത്തിൽ മറ്റു രണ്ടു പേരോടുകൂടി വന്ന് ഒരു സന്യാസി എന്ന നിലയിൽ പങ്കെടുത്തത്. ഹേമന്ത് പാന്തിൻ്റെ വീട്ടിൽ ബാബ ചിത്രത്തിൻ്റെ രൂപത്തിൽ സന്ദർശിച്ചത്. മുഖപുര, ഭക്തന്മാർക്ക് ഭൗതികവും ആധ്യാത്മികവുമായ കാര്യങ്ങളിൽ ഉപദേശം കൊടുത്ത് അവരെ സന്തുഷ്ടരാക്കി ജീവിത ലക്ഷ്യത്തിലെത്തിക്കുന്ന സായ് സമർത്ഥ് അനുഗ്രഹീതനാണ്. സായി അവരുടെ തലയിൽ കൈവയ്ക്കുന്നതോടുകൂടി തൻ്റെ ശക്തി അവർക്ക് പ്രദാനം ചെയ്ത് സകല ഭേദങ്ങളെയും ഇല്ലായ്മ ചെയ്ത് കൈവരുത്താൻ അസാധ്യമായ സംഗതികൾ സുസാധ്യമാക്കി തീർക്കുന്നു. മുന്നിൽ നമസ്കരിക്കുന്നവരെ ആലിംഗനം ചെയ്ത് അവരുടെ ദ്വന്ദ്വഭാവങ്ങളും വ്യത്യാസങ്ങളും ഇല്ലായ്മ ചെയ്യുന്നു. അദ്ദേഹം സമുദ്രം ഏതുവിധം നദിയെ തന്നിൽ ചേർത്ത് തൻ്റെ മഹിമ നദിക്ക് പ്രദാനം ചെയ്യുന്നുവോ അതുപോലെ ഭക്തന്മാരെ തന്നിൽ ചേർത്ത് തൻ്റെ ശക്തി അവർക്ക് പ്രദാനം ചെയ്യുന്നു. ദൈവഭക്തന്മാരുടെ ലീലകളെ പ്രകീർത്തിക്കുന്നത് ഭഗവാന്റെ ലീലകളെ തന്നെ പ്രകീർത്തിക്കുന്നതിന് തുല്യമാണ്. ഇനി ഈ അധ്യായത്തിലെ കഥകളിലേക്ക് പ്രവേശിക്കാം. മിസസ് ദേവിന്റെ ഉദ്യാപന അടിയന്തരം. മിസ്റ്റർ ബി വി ദേവ് താനെയിലെ ദഹനുവിൽ മംലത്താർ ആയിരിക്കുമ്പോൾ അയാളുടെ അമ്മ 25-30 വ്രതങ്ങൾ ആചരിച്ചു കഴിഞ്ഞതിനാൽ അതിൻ്റെ ഒരു ഉദ്യാപനം അടിയന്തരം പരിപൂർത്തി വരുത്തൽ നടത്താൻ തീർച്ചയാക്കി. അതിന് 100 മുതൽ 200 ബ്രാഹ്മണർക്ക് ഭക്ഷണം കൊടുക്കണം. അതിന് ദിവസം നിശ്ചയിച്ച് അയാൾ ബാപ്പു സാഹേബ് ജോഗിന് എഴുതുകയും ബാബ വന്ന സദ്യയിൽ പങ്കെടുത്താലേ ചടങ്ങ് പൂർത്തിയാവൂ എന്ന് പ്രത്യേകം അപേക്ഷിക്കുകയും ചെയ്തു. കത്ത് ബാബയ്ക്ക് ജോഗ് വായിച്ചു കൊടുത്തു. അതിലെ ശുദ്ധഹൃദയത്തോടു കൂടിയ ക്ഷണം സ്വീകരിച്ച്, ഞാൻ എന്നെ സ്മരിക്കുന്നവരെ പറ്റി സദാ ശ്രദ്ധാലുവാണ്. എനിക്ക് വാഹനമോ വണ്ടിയോ ടോങ്കയോ തീവണ്ടിയോ വിമാനമോ ഒന്നും ആവശ്യമില്ല. എന്നെ സ്നേഹപൂർവ്വം വിളിക്കുന്നവൻ്റെ അടുക്കലേക്ക് ഞാൻ പാഞ്ഞെത്തി ആവിർഭവിക്കുന്നു. അയാൾക്ക് സ്നേഹപൂർവ്വം മറുപടി അയക്കുക, നമ്മൾ 3 പേർ ചേർന്ന് പങ്കുകൊള്ളുമെന്നറിയിക്കുക എന്ന് ബാബ പറഞ്ഞു. ബാബ പറഞ്ഞ വിവരം ജോഗ്ദേവിനെ അറിയിക്കുകയും ചെയ്തു. ദേവിന് സന്തോഷമായെങ്കിലും ബാബ ദൂരയാത്രയ്ക്ക് പോവില്ലെന്നും റാഹദ, റൂയി, നിമഗോഡ് എന്നിവിടങ്ങളിൽ മാത്രമേ പോകാറുള്ളൂ എന്നും അറിയാമായിരുന്നു. അയാൾ അതേസമയം തന്നെ സർവാന്തരാമിയായ ബാബയ്ക്ക് സാധ്യമല്ലാത്തതൊന്നുമില്ലെന്നും ഏതെങ്കിലും ഇഷ്ടമുള്ള രൂപത്തിൽ പെട്ടെന്ന് വന്ന് പങ്കെടുത്തുകൂടായി എന്നില്ലെന്നും കരുതി. അടിയന്തരത്തിന് കുറച്ചു ദിവസം മുമ്പ് ബംഗാളി വേഷത്തിൽ ഒരു സന്യാസി ഗോസംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണെന്നും പറഞ്ഞ് ദഹനുവിലെ സ്റ്റേഷൻ മാസ്റ്ററുടെ അടുക്കൽ സംഭാവനയ്ക്ക് ചെന്നു. സ്റ്റേഷൻ മാസ്റ്റർ സന്യാസിയോട് ടൗണിൽ പോയി മംലത്താരെ ദേവ് കണ്ട് അദ്ദേഹത്തിന്റെ സഹായത്തോടെ ഫണ്ട് പിരിക്കുന്നതാണ് നല്ലതെന്നും പറഞ്ഞു. അന്നേരം മംലത്താർ തന്നെ സ്റ്റേഷനിലേക്ക് വന്നു. സ്റ്റേഷൻ മാസ്റ്റർ സന്യാസിയെ പരിചയപ്പെടുത്തി കൊടുത്തു. മംലത്താറും സന്യാസിയും സംസാരിച്ചുകൊണ്ട് പ്ലാറ്റ്ഫോമിൽ തന്നെ ഇരുന്നു. മംലത്താർ അപ്പോൾ അവിടുത്തെ പ്രധാന പൗരനായ റാവു സാഹേബ് നേരോത്തം ഷെട്ടി ഒരു സംഭാവന പിരിവ് തുടങ്ങിയിട്ടുണ്ടെന്നും ഉടനെ മറ്റൊരു പിരിവ് കൊണ്ട് ഗുണമുണ്ടാവില്ലെന്നും അതുകൊണ്ട് 2-4 മാസങ്ങൾക്ക് ശേഷം വരുന്നതാണ് നല്ലതെന്നും പറഞ്ഞു. ഇതുകേട്ട് സന്യാസി സ്ഥലം വിടുകയും ചെയ്തു. സുമാർ 1 മാസം കഴിയുന്നതിനു മുമ്പായി ഒരു ദിവസം സന്യാസി ഒരു ടോങ്കയിൽ വന്ന് രാവിലെ 10 മണിയോടുകൂടി മിസ്റ്റർ ദേവിന്റെ വീട്ടിനു മുന്നിൽ ഇറങ്ങി. ദേവ് അദ്ദേഹം സംഭാവനയ്ക്ക് വന്നതായിരിക്കുമെന്നാണ് ധരിച്ചത്. അടിയന്തരത്തിന്റെ ഒരുക്കങ്ങൾ കണ്ട് സന്യാസി താൻ സംഭാവനയ്ക്ക് വന്നതല്ലെന്നും ഭക്ഷണത്തിനാണ് വന്നതെന്നും പറഞ്ഞു. ദേവ് അത് കേട്ട്, ശരി, വളരെ സന്തോഷം, നിങ്ങൾക്ക് സ്വാഗതം, വീട് തന്നെ നിങ്ങളുടേതുപോലെ കരുതുക എന്ന് പറഞ്ഞു. അപ്പോൾ സന്യാസി, എന്റെ കൂടെ 2 പയ്യന്മാരുണ്ട്. ദേവ്, എന്നാൽ അവരെയും കൂട്ടി വരൂ എന്ന് പറഞ്ഞു. പിന്നെ 3-ന് 2 മണിക്കൂർ താമസമുള്ളതുകൊണ്ട് എവിടേക്കാണ് ആളെ അയപ്പിച്ച് വിളിക്കേണ്ടതെന്ന് ദേവ് ചോദിച്ചു. അതാവശ്യമില്ലെന്നും നിശ്ചിത സമയത്ത് താൻ തന്നെ വന്നുകൊള്ളാമെന്നും സന്യാസി പറഞ്ഞു. കൃത്യം 12 മണിക്ക് 3 പേരും കൂടെ വന്ന് ഭക്ഷണത്തിൽ പങ്കുകൊണ്ട് പോവുകയും ചെയ്തു. അടിയന്തരം കഴിഞ്ഞ് ദേവ് ബാബു സാഹേബ് ജോഗിന് ബാബ വാക്കു പാലിച്ചില്ലെന്ന് പറഞ്ഞ് ഒരു കത്തയച്ചു. ജോഗു കത്തുമായി ബാബയുടെ അടുക്കൽ പോയി. അത് തുറക്കുന്നതിന് മുമ്പായി ബാബ, ഹാ, അവൻ പറയുന്നത് ഞാൻ ചെല്ലാമെന്ന് വാഗ്ദത്തം ചെയ്ത് പോയില്ലെന്നാണ്. ഞാൻ വേറെ 2 പേരോടുകൂടി സദ്യയിൽ പങ്കുകൊണ്ടു എന്നവനെ അറിയിക്കുക. പക്ഷേ അവൻ എന്നെ തിരിച്ചറിഞ്ഞില്ല. പിന്നെ എന്തിനെന്നെ വിളിച്ചു? സന്യാസി സംഭാവനയ്ക്ക് വന്നതാണെന്ന് ഞാൻ ധരിച്ചതെന്ന് പറയുക. അന്നേരം അവന്റെ സംശയം തീർത്ത് വേറെ 2 പേരെയും കൂട്ടി വരുമെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ 3 പേർ വന്നു സദ്യയിൽ പങ്കുകൊണ്ടില്ലേ? നോക്കൂ, വാക്കു പാലിക്കാൻ വേണ്ടി ഞാൻ ജീവൻ തന്നെ ബലി കഴിക്കും. ഞാൻ ഒരിക്കലും എന്റെ വാക്കുകൾ തെറ്റിക്കില്ല എന്ന് പറഞ്ഞു. ഈ വാക്കുകൾ കേട്ട് സന്തുഷ്ടനായ ജോഗ് വിവരം ദേവിനെ അറിയിച്ചു. ആ കത്ത് വായിച്ച ഉടനെ അയാൾ സന്തോഷാശ്രുക്കൾ പൊഴിക്കുകയും ബാബയെ പഴിച്ചതിന് മനസ്സാ തന്നെ താൻ ശപിക്കുകയും ചെയ്തു. സന്യാസിയുടെ ആദ്യത്തെ സംഭാവന പിരിവിനുള്ള വരവും മറ്റും തന്നെ പറ്റിച്ചതായിരുന്നുവെന്നും സന്യാസി 2 പേരോടുകൂടി ഊണിഞ്ഞു വരാമെന്ന് പറഞ്ഞപ്പോഴെങ്കിലും മനസ്സിലാവാഞ്ഞത് കഷ്ടമായി പോയെന്നും അയാൾ അത്ഭുതപ്പെടുകയും സങ്കടപ്പെടുകയും ചെയ്തു.
ഈ കഥ ഭക്തന്മാർ സമർപ്പണ ബുദ്ധിയോടെ സദ്ഗുരുവെ സമീപിച്ചാൽ അവരുടെ വീടുകളിലെ മതപരമായ ചടങ്ങുകൾ വീണ്ടും വിധം ഗുരു തന്നെ നടത്തിക്കൊടുക്കും എന്നതിന് ഉദാഹരണമാണ്. ഹേമന്ത് പാന്തിന്റെ സദ്യ. ബാബ അദ്ദേഹത്തിന്റെ ഒരു ചിത്രത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഭക്തന്മാരുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്ത കഥ പറയാം. 1917 ഒരു വെളുത്ത വാവു ദിവസം രാവിലെ ഹേമന്ത് പാന്തിന് ഒരു ദർശനമുണ്ടായി. ബാബ നല്ല നിലയിൽ വസ്ത്രങ്ങൾ ധരിച്ച് ഒരു സന്യാസിയെ പോലെ വന്ന് അയാളെ ഉണർത്തി അന്ന് ഭക്ഷണത്തിന് വരുന്നതാണെന്ന് പറഞ്ഞതായിട്ടാണ് ദർശനം. ഉണർത്തലും സ്വപ്നത്തിന്റെ ഒരു ഭാഗമായിരുന്നു. നല്ലപോലെ ഉണർന്നപ്പോൾ സായിയോ സന്യാസിയോ ഇല്ല. നല്ലതായി ഓർമ്മിച്ചു നോക്കുമ്പോൾ സന്യാസി പറഞ്ഞ ഓരോ വാക്കും മനസ്സിൽ ദൃഢമായി തെളിഞ്ഞു. ബാബയുമായി 7 കൊല്ലത്തോളം അടുപ്പമുണ്ടായിരുന്നിട്ടും സദാസമയം ബാബയെ ധ്യാനിച്ചിരിക്കലുണ്ടായിട്ടും തന്റെ വീട്ടിൽ ബാബ ഭക്ഷണത്തിന് വരുമെന്ന് തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും വളരെ സന്തോഷത്തോടുകൂടി അയാൾ ഭാര്യയോട് ചെന്ന് അന്ന് ഹോളി ദിവസമായിരുന്നതുകൊണ്ട് ഒരു സന്യാസി കൂടി ഭക്ഷണത്തിന് വരുമെന്നും കുറച്ചുകൂടി ചോറും മറ്റും തയ്യാറാക്കണമെന്നും പറഞ്ഞ് ഏൽപ്പിച്ചു. പിന്നീട് അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കാൻ അയാൾക്കുണ്ടായ സ്വപ്നദർശനത്തിന്റെ വിവരവും പറഞ്ഞുകൊടുത്തു. അവർ ബാബ ഷിർദിയിൽ നിന്ന് ബന്ദ്രയിൽ വരുമോ എന്നും സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ ഉപേക്ഷിച്ച് അവരുടെ സാധാരണ ചോറും കറിയും കഴിക്കാൻ വരുമോ എന്നും ശങ്കിച്ചു. അപ്പോൾ ഹേമന്ത് പാന്ത് ബാബ അങ്ങനെയല്ല വരിക എന്നും ഏതെങ്കിലും അതിഥിയുടെ രൂപത്തിൽ അവിടെ ചെന്ന് ഭക്ഷണത്തിൽ പങ്കുകൊള്ളുമെന്നും പറഞ്ഞു. ഏതായാലും അവർ കുറച്ചുകൂടി ചോറും കറികളും തയ്യാറാക്കാൻ നിശ്ചയിച്ചു. ഇതിനുശേഷം ഭക്ഷണം തയ്യാറാക്കുകയും ഉച്ചയോടുകൂടി എല്ലാം ഒരുക്കുകയും ചെയ്തു. ഹോളിക പൂജ കഴിച്ച് ഇലകൾ വെച്ച് അവയ്ക്ക് ചുറ്റും രംഗോളി അടയാളങ്ങളും ഇട്ടു. രണ്ടുവരിയായി ഇല വെച്ചതിന് നടുക്ക് അതിഥികളും ഒരു ഇല വെച്ചു. കുടുംബാംഗങ്ങളെല്ലാം, അതായത് ആൺമക്കളും അവരുടെ മക്കളും പെൺമക്കളും അവരുടെ ഭർത്താക്കന്മാരും എല്ലാം അതാതു സ്ഥാനത്തിരുന്നു. വിഭവങ്ങളെല്ലാം വിളമ്പി അപ്പോഴെല്ലാം അവർ അതിഥിയെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ആരും വന്നില്ല. ഉച്ച തിരിയാനും തുടങ്ങി. അപ്പോൾ വാതിലടച്ച് സാക്ഷിയിട്ട് അന്നശുദ്ധി നെയ് വിളമ്പി. അത് ഭക്ഷണം തുടങ്ങാനുള്ള അടയാളമാണ്. അഗ്നിക്ക് പൂജയും കൃഷ്ണന് നിവേദിക്കലും കഴിഞ്ഞു. വീട്ടുകാർ ഉണ്ണാൻ തുടങ്ങുമ്പോഴേക്കും കോണിപ്പടി കയറുന്ന ചവിട്ടടി വ്യക്തമായി കേട്ടു. ഹേമന്ത് പാന്ത് പോയി വാതിൽ തുറന്നു നോക്കിയപ്പോൾ രണ്ടുപേർ വന്നിട്ടുണ്ട്. ഒരാൾ ആലി മുഹമ്മദും രണ്ടാമത്തെ ആൾ മൗലാന ഇസ്മുമു ജാവറുമാണ്. അവർ വീട്ടുകാർ ഭക്ഷണത്തിനിരിക്കെയാണ് കണ്ട് ഹേമന്ത് പാന്തിനോട് അപ്പോൾ ഇടയ്ക്ക് കയറി വന്നതിന് ക്ഷമ ചോദിച്ചു. അവർ, നിങ്ങൾ ഉണ്ണാനിരിക്കുന്നിടത്ത് നിന്നാണല്ലോ എഴുന്നേറ്റ് വന്നത്. ബാക്കിയുള്ളവർ നിങ്ങളെ കാത്തിരിക്കുന്നു. അതുകൊണ്ട് ഇത് നിങ്ങൾക്കുള്ള സാധനമാണ്, അത് വാങ്ങിക്കൊള്ളൂ. അതിനെ സംബന്ധിച്ച് അതിശയകരമായ കഥ പിന്നീട് സൗകര്യം പോലെ പറയാം എന്നു പറഞ്ഞ് കക്ഷത്തുനിന്ന് പഴയ ദിനപത്രത്തിൽ പൊതിഞ്ഞ ഒരു പാക്കറ്റ് മേശപ്പുറത്ത് വെച്ചു. ഹേമന്ത് പാന്ത് പൊതി അഴിച്ചു നോക്കിയപ്പോൾ അയാൾക്ക് വിസ്മയം തോന്നത്തക്ക വണ്ണം നല്ല ഭംഗിയുള്ള ബാബയുടെ ഒരു വലിയ ചിത്രമായിരുന്നു അത്. അത് കണ്ട് സന്തുഷ്ടനായ രോമഹർഷം പൂണ്ട് കണ്ണീർ പൊഴിച്ചു. അയാൾ തലകുനിച്ച് ചിത്രത്തിലെ ബാബയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. ബാബ ഈ ലീല കൊണ്ട് തന്നെ അനുഗ്രഹിച്ചതാണെന്ന് അയാൾ പൂർണ്ണമായി വിശ്വസിച്ചു. ജിജ്ഞാസ കൊണ്ട് അയാൾ ആലി മുഹമ്മദിനോട് ഈ ചിത്രം എങ്ങനെ കിട്ടി എന്ന് ചോദിച്ചു. അയാൾ അത് പീഡികയിൽ നിന്ന് വാങ്ങിയതാണെന്നും വിവരങ്ങളെല്ലാം പിന്നീട് പറയാമെന്നും ബാക്കി പേർ കാത്തിരിക്കുന്നത് കൊണ്ട് അയാൾ ഉടനെ അവരോടുകൂടി ചേരണമെന്നും പറഞ്ഞു. ഹേമന്ത് പാൻ നന്ദി പറഞ്ഞ് അവരെ യാത്രയച്ച് ഉണ്ണാനിരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു. അതിഥിക്കായി കരുതി വെച്ച സ്ഥാനത്ത് ചിത്രം വെച്ച് എല്ലാ വിഭവങ്ങളും നിവേദിച്ച് അവരെല്ലാവരും ഭക്ഷണം കഴിച്ചു. ആ ചിത്രത്തിലെ സുന്ദരമായ രൂപം കണ്ട് എല്ലാവരും സന്തോഷിക്കുകയും ഇതെല്ലാം എങ്ങനെ സംഭവിച്ചുവെന്ന് അതിശയിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് സായിബാബ ഹേമന്ത് പാന്തിനോട് സ്വപ്നത്തിൽ പറഞ്ഞ വാക്കുകൾ പാലിച്ചത്. ചിത്രത്തിന്റെ കഥ, അതായത് ആലി മുഹമ്മദിന് അതെങ്ങനെ കിട്ടിയെന്നും എന്തിനാണ് ഹേമന്ത് പാന്തിന് കൊടുത്തത് എന്നും അടുത്ത അധ്യായത്തിൽ വിവരിക്കുന്നതാണ്. ശ്രീ സായിയെ നമിക്കുവിൻ. ലോകശാന്തി ഭവിക്കട്ടെ.